ഗാർഹിക സഭയായ കുടുംബത്തെക്കുറിച്ച് ഈ കുടുംബവർഷത്തിൽ പ്രത്യേകിച്ച് കുടുംബത്തിലെ എൻ്റെ അപ്പനെക്കുറിച്ച് എൻ്റെ അമ്മയെക്കുറിച്ച് എൻ്റെ ഗുരുക്കളെക്കുറിച്ച് ചോദിക്കുകയും അതേക്കുറിച്ച് എനിക്ക് പറയുകയും ചെയ്യുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ആദ്യമായി എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരിക എൻ്റെ കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ എൻ്റെ അമ്മയുടെ മുഖമാണ് എനിക്ക് തോന്നുന്നു സാധാരണ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ഏഴ് മക്കളാണ് അപ്പം രണ്ട് കെട്ടിയിട്ടുണ്ട് ആദ്യത്തെ കെട്ടിലെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ജനനത്തോടു കൂടി ആദ്യ ഭാര്യ മരിച്ചു പിന്നെ രണ്ടാമത് കെട്ടിയിൽ അമ്മ എൻ്റെ അമ്മയിലെ നാലാമത്തെ മകനാണ് ഞാൻ ഞങ്ങൾ ആകെ ഏഴ് പേര് അമ്മയ്ക്ക് പൊതുവെ അത്ര ആരോഗ്യമില്ലാത്ത ഒരവസരത്തിലാണ് ഞാൻ ജനിച്ചതെന്ന് അമ്മയും അപ്പനും എല്ലാവരും പറയാറുണ്ട് പക്ഷെ എൻ്റെ മനസ്സിൽ അമ്മയുടെ മുഖം തെളിയുന്ന ഒരു 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 സംഭവമുണ്ട് അമ്മയ്ക്ക് സുഖമില്ലാത്ത അവസരത്തില് മരുന്ന് മേടിക്കാനായി പറഞ്ഞപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്ററോളം അകലെയുള്ള പുതുക്കാട് ഇടവകയിലെ പള്ളിക്ക് പോയി പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ഓൾട്ടർ ബോയ്സിൻ്റെ മീറ്റിംഗ് കാരണം സമയം വൈകി ഞാൻ വരാൻ വൈകിയപ്പോൾ സുഖമില്ലാതെ കിടന്നിരുന്ന അമ്മ രാത്രി ഏകദേശം ഏഴ് കൂടി എന്നെ അന്വേഷിച്ചിറങ്ങിയ ഒരു സംഭവമാണ് ഞാൻ ഓർക്കുന്നത് എന്നെ കാണാതായപ്പോൾ സുഖമില്ലെങ്കിലും അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും എൻ്റെ വീട്ടിലില്ല കയ്യിൽ ചൂ ചൂട്ടുമായിട്ട് പാടത്തിൻ്റെ വരമ്പിലൂടെ ഇറങ്ങി പോവുകയാണ് എൻ്റെ മകൻ മകനെ തേടി ആ അമ്മയുടെ മുഖം അത് കഴിഞ്ഞ് ഒരു പാടത്തിൻ്റെ നടുവിൽ വെച്ചാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഞാൻ തിരിച്ചെത്തുന്നത് ആ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് മുത്തിയിട്ട് മോനെ നിന്നെ കാണാതായപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പറ എന്ന് പറയുന്ന അമ്മയുടെ മുഖമുണ്ട് അമ്മയ്ക്ക് എല്ലാ മക്കളോടും സ്നേഹമാണ് പക്ഷെ എനിക്ക് തോന്നിയത് എന്നോടാണ് കൂടുതൽ സ്നേഹമെന്ന് ഇതെൻ്റെ സഹോദരങ്ങൾ അതുപോലെ തന്നെ പറയാറുണ്ട് അമ്മ വാസ്തു ദൈവത്തെ പോലെ തന്നെയാണ് ദൈവത്തിന് അമ്മയുടെ സ്നേഹമെന്നാണ് പറയാറ് എൻ്റെ അമ്മ വളരെയേറെ ത്യാഗം ചെയ്തിട്ടാണ് ഞങ്ങൾ മക്കളെ വളർത്തിയത് ആരോഗ്യമില്ലെങ്കിലും അതൊന്നും ഗമനിക്കാതെ ഭക്ഷണം പാകം ചെയ്യുന്നതിൽ ഞങ്ങളെ കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്യിപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയ്പ്പിക്കുന്നതിൽ അങ്ങനെ അമ്മ എന്നും ഞങ്ങൾക്ക് വേണ്ടി കരുതലോടെ പ്രവർത്തിച്ചു അപ്പൻ അല്പം കണിശക്കാരനാണ് ചാലക്കുടിയിലേക്ക് ട്രെയിനിന് പോയി സീസൺ ടിക്കറ്റ് എടുത്ത് പോയി ജോലി ചെയ്ത് തിരിച്ച് ഷിഫ്റ്റ് ആയതുകൊണ്ട് പല സമയങ്ങളിലാണ് വരിക പക്ഷേ എപ്പോഴും കൂടെ അമ്മയാണ് ഈ അമ്മയുടെ കൂടെ അമ്മ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് കുടുംബ പ്രാർത്ഥനയുടെ കാര്യമൊക്കെ ഓർക്കുകയാണ് എത്ര ബുദ്ധിമുട്ടിയാലും ഒന്ന് രണ്ട് കിലോമീറ്ററോളം നടന്ന് ഞങ്ങളെ മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുപോ കൊണ്ടുപോകാറുണ്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ശനിയാഴ്ച ദിവസം പ്രത്യേകിച്ച് ശനിയാഴ്ചയും ഒക്കെ കൊച്ചു പ്രായത്തിൽ തന്നെ അമ്മയുടെ കൂടെ പള്ളിയിലേക്ക് പോകും പോകുന്ന പതിവാണ് ഞാൻ പത്താം ക്ലാസ് പഠി പഠിച്ചു കഴിഞ്ഞപ്പോൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ കുർബാനിക്ക് കൂടിയിരുന്ന പുതുക്കാട് പള്ളിയിൽ കുർബാനക്ക് കൂടിയിരുന്ന ഞാൻ ഇങ്ങനെ എന്താ വേണ്ടേ എൻ്റെ അപ്പൻ ചിന്തിച്ചത് ഞാൻ വല്ല ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ടായിട്ടും പഠിച്ച് ഇങ്ങനെ എൻ്റെ ജ്യേഷ്ഠന്മാരെ പോലെ ഏതെങ്കിലും ഒരു സാധാരണ ജോലിക്ക് പോകണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നിലുള്ള ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കാൻ മോനെ ദൈവത്തോട് പ്രാർത്ഥിക്കും ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ദൈവത്തോട് പ്രാർത്ഥിക്കും എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം പറയാൻ എനിക്ക് വലിയ വിഷമായിരുന്നു പള്ളിയിലെ അന്നത്തെ കൊച്ചനാണ് എൻ്റെ ദൈവവിളി കണ്ടെത്തുന്നതിന് ഫാദർ ജോസഫ് ചാഴൂരാണ് എന്നെ സഹായിച്ചത് ഏതായാലും അമ്മ ആ ദിവസങ്ങളിൽ അസുഖമായി കിടപ്പായിരുന്നു എനിക്കൊരു അസ് ഒരു ബുദ്ധിമുട്ട് ഞാൻ എന്ത് ചെയ്യണം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദൈവിളി ക്യാമ്പിന് പോയി എനിക്ക് ആലപ്പാട്ട് ജോർജ് ആലപ്പാട്ട് പിതാവ് എന്നെ സെലക്ട് ചെയ്തു അങ്ങനെ പോകുന്ന അവസരത്തിൽ അമ്മയ്ക്ക് അസുഖമായി എന്നെ സെമിനാരിയിലേക്ക് പറഞ്ഞയച്ച് ഉടനെ തന്നെ അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അസുഖമായതിനാൽ ഏകദേശം ഒരു വർഷത്തോളം അസുഖമായി തന്നെ അമ്മ കിടന്നു പിന്നെ എനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ സെമിനാറിൽ ചെന്ന് ഒരു വർഷമായപ്പോഴേക്കും അമ്മ അന്ന് ക്യാൻസർ എന്ന് പരസ്യമായി പറഞ്ഞില്ലെങ്കിലും ക്യാൻസർ തന്നെയാണ് അമ്മ മരിച്ചു അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ശൂന്യത അമ്മയില്ലാത്തൊരവസ്ഥ പക്ഷേ ഈ പശ്ചാത്തലത്തിൽ തന്നെ ഈ എൻ്റെ അമ്മയെ നോക്കി നോക്കിക്കാണുമ്പോഴാണ് പ്രത്യേകിച്ചും സ്വർഗീയ അമ്മയെക്കുറിച്ച് ചിന്തിക്കാൻ പിന്നീട് സെമിനാരിയിലും അച്ഛനായതിനു ശേഷം അമ്മേ അമ്മയെന്ന് വിളിക്കുമ്പോൾ ഈ അമ്മയുടെ മുഖം നോക്കുകയും പിന്നീട് സ്വർഗീയ അമ്മയിലേക്ക് എൻ്റെ ചിന്തകളെ മാറ്റിവിടാൻ പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക ഭക്തി എന്നിലുണ്ടാകാൻ കാരണമായത് ചെറുപ്പം മുതലേ പരിശുദ്ധ അമ്മയോട് പ്രത്യേകിച്ച് നിത്യസഹായ മാതാവിനോട് ഭക്തി കൊന്തയിലുള്ള ഭക്തി എൻ്റെ അമ്മ വളർത്തിയത് പിന്നീടത് ഈ അമ്മയിൽ നിന്ന് കിട്ടി ലഭിച്ച ചൈതന്യമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കാം